ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സൗദാസ് ദുനിയ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കേക്ക് പരിചയപ്പെട്ടാലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ലെസ് മിറർ കേക്കാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനാദ്യമായിട്ട് ആവശ്യമുള്ളത് 1/2 കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ 1/2 കപ്പ് മൈദയിലേക്ക് നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്. കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് വീതം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. ഈ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് നമ്മൾ 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. നോർമൽ ബീറ്റർ വെച്ചിട്ടാണ് നമ്മളത് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് ബട്ടർ മിൽക്ക് അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ശേഷം നമ്മൾ ഒരു വലിയ ടീസ്പൂൺ വനില എസെൻസ് അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 25 ഗ്രാം ബട്ടറാണ്. അതുകൂടി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. പിന്നെ നമ്മളിവിടെ പഞ്ചസാര കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ബട്ടറൊക്കെ നല്ലോണം മെൽറ്റ് ആവണ വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ മൈദ മിക്സ് നമ്മളിതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യണം. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ബബിൾസ് ഒന്നും വരാതെ നോക്കണം. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ. നമ്മളിവിടെ നോർമൽ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി കേക്കിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ബട്ടർ പേപ്പർ വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കാം. നമ്മളതൊന്ന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിന് ബേക്കിംഗ് ടൈം 50 മിനിറ്റ്സ് ആണ്. നമുക്ക് ആ ഹോളൊക്കെ ഒന്ന് അരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 50 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. നമ്മൾ തീ കുറച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തിട്ടെടുത്തത്. നല്ല ഡാർക്ക് കളർ കേക്കായി വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ഇനി ഫ്രോസ്റ്റിംഗ് പരിപാടി നോക്കാം. സോ അതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതിലോട്ട് നമ്മൾ 4 വലിയ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് 2 വലിയ ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ കേക്ക് 2 പോർഷനാക്കിയിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ 0 ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ അതിന് മുകളിൽ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ആസ് സെയിം 0 ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം തേച്ച് കൊടുക്കുകയാണ് മുകളിൽ. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കാം. 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തതാണ്. അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീമാണിത്. അത് 3 ടീസ്പൂണോളം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ശരിക്കുന്നൊരു മിററിൻ്റെ പോലെ കുറച്ച് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 1 കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം. അതിന് മുകളിൽ ഒരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. സോ ദാറ്റ് എക്സസായി വരുന്ന ചോക്ലേറ്റൊക്കെ ആ പ്ലേറ്റിലേക്ക് തന്നെ വീണോളും. അതായത് നമുക്കത് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ സ്പ്രെഡ് ചെയ്യാനെടുക്കാം. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുന്ന രൂപത്തിൽ ഒന്നാക്കി കൊടുക്കാം. സോ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി സോസൊക്കെ താഴോട്ട് ഇറങ്ങും. നമുക്ക് ഇനി വേറെ എക്സ്ട്രാ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. സോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ്ലെസ് ചോക്കോ മിറർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കിടാം.
സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഗായ്സ്.